യതീഷേ, ഈ പറയുന്ന അടുത്ത പടം വല്ലതും ആയോ? അടുത്ത ഞാനിപ്പോ ചെയ്തത് കെ മധുവിന്റെ അസോസിയേറ്റ് ചെയ്ത പടം ഡയൽ 100 എന്ന് പറഞ്ഞ സിനിമ. സുരാജേട്ടനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് കുറച്ച് സിനിമകൾ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഒരുപാട് ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് അവാർഡുകൾ കിട്ടി. യു കെ ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച വിദേശ സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടി. നമസ്കാരം. വഞ്ഞാറമൂടാണ്. വഞ്ഞാറമൂട് ആലന്തര ശ്രീധർമ്മ ക്ഷേത്രത്തിലാണ്. ഇവിടെ ഇന്ന് ഉത്സവം തുടങ്ങിയാണ്. 5 ദിവസത്തെ നീണ്ട ഉത്സവമാണ് നടക്കാൻ പോകുന്നത്. ഏതായാലും ഇവിടെ വന്നപ്പോൾ നമുക്കൊരു മുത്തനെ കിട്ടി. മറ്റാരുമല്ല, നമ്മുടെ ഒരു പഴയ സ്നേഹം കൂടിയാണ്. അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ ഫിലിം ക്രിറ്റിക്സിനുള്ള മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചത്. രതീഷ് വഞ്ഞാറമൂടിൻ്റെ കൂടെ പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഇവിടെ. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു ധരണിയിലേക്ക് എത്തിയത്? ധരണിയിലേക്ക് എത്തിയത് ഇതിൻ്റെ ഡയറക്ടർ ശ്രീവല്ലഭൻ. ഇദ്ദേഹം ഇതിന് മുമ്പ് ഒരു സിനിമ ചെയ്തിരുന്നു, പച്ച എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അത് ഒരുപാട് ഇന്റർനാഷണൽ അവാർഡുകളൊക്കെ വാങ്ങിച്ച സിനിമയാണ്. അപ്പോൾ അതിൽ ഞാൻ അഭിനയിച്ചിരുന്നു. അതിൻ്റെ ആക്ടിങ് കണ്ടിട്ടാണ് പുള്ളി ഇതുപോലൊരു സ്ക്രിപ്റ്റ് വന്നപ്പോൾ, ഇതുപോലൊരു എനിക്ക് പറ്റുന്ന ഒരു വേഷം വന്നപ്പോൾ എന്നെ ഇതിലേക്ക് വിളിച്ചത്. എന്തായാലും അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഒരുപാട് ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് അവാർഡുകൾ കിട്ടി. യു കെ ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച വിദേശ സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടി. അതുപോലെ ന്യൂയോർക്ക് ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടി. ഒരുപാട് ഏകദേശം ഒരു 10-12 അവാർഡുകൾ കിട്ടി. ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ് കിട്ടിയായിരുന്നു. അങ്ങനെ കുറച്ച് അവാർഡുകൾ കിട്ടി. എന്തായാലും പുരസ്കാരങ്ങളുടെ നിറവിൽ നിൽക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. ഇനി ഇതിപ്പോ ഫെബ്രുവരിയിൽ പടം റിലീസ് തിയേറ്ററിലേക്ക് എത്തിയാണ്. അങ്ങനെ അതിന്റെ ഒരു സന്തോഷത്തിലൂടെയാണ്. ഇപ്പൊ രതീഷ് വഞ്ഞാറമൂടിന്റെ, സുരാജ് വഞ്ഞാറമൂടിന് ശേഷം വന്ന ഒരു അടുത്ത വഞ്ഞാറമൂട് കാരനാണ് രതീഷ് വഞ്ഞാറമൂട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഇടയിൽ നിങ്ങൾക്കൊക്കെ ഇവരെ പറ്റി എന്താ പറയാനുള്ളത്? പറഞ്ഞു. ആലന്തര ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന്റെ വേറൊരു പ്രത്യേകത, ആദ്യമായി ആലന്തരയിൽ മേള 2013 ആരംഭിക്കുകയാണ്. പിന്നെ രതീഷ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി ആലന്തര ക്ഷേത്രമായി ജനിച്ചപ്പോഴേ ആലന്തര ക്ഷേത്രമായി ബന്ധപ്പെട്ട് പാരമ്പര്യമായ അവരുടെ കുടുംബക്കാരും ഇതുമായി നല്ല സഹകരണമാണ്. ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് 5 ദിവസത്തെ ഉത്സവവും മേളയും. ആലന്തരക്കാരുടെ ഏറ്റവും ഒരു ചിരകാല സ്വപ്നമായ മേള. നടനായിട്ടും ഉത്സവം വിട്ടു പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. വർഷങ്ങളായിട്ട്, അതായത് ഉത്സവം തുടങ്ങുമ്പോഴേ രതീഷ് ഇവിടെ ഉണ്ട്. വർഷങ്ങളായിട്ടുണ്ട്. ഇപ്പൊ അവാർഡ് കിട്ടിയാലും ഇവിടെ തന്നെ പ്രവർത്തിക്കുകയാണ്. നല്ല പ്രവർത്തകനായിട്ട്. ആലന്തരക്ക് വേറെ പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മുടെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ആ സ്വിമ്മിംഗ് പൂള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരുപാട് പേർക്ക്, ഏകദേശം ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരെ സൃഷ്ടിച്ച ഒരു സ്വിമ്മിംഗ് പൂൾ കൂടെയാണ് ഇവിടെ. അല്ലെ, ഒരുപാട് പേര് ഇവിടെ പോയിട്ടുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിലെ ഉത്സവം തന്നെ പ്രത്യേകതയുണ്ട്. കാരണം ഇപ്പോൾ ഈ വർഷം മുതൽ 5 ദിവസത്തെ മേളയോടുകൂടി ഒരു ഗംഭീര ഉത്സവമാണ്. രതീഷിനെ പറ്റി ആർക്കൊന്നും പറയല്ലേ? പറ്റി പറയാനായിട്ടെന്ന് വെച്ചാൽ ചെറുതായ അഭിനയത്തോടും എല്ലാവരും മ്യൂക്കറിയിലായാലും എല്ലാത്തിലും ഉണ്ടായിരുന്നു. സ്കൂളിലും കോളേജിലും എല്ലാത്തിലും ഉണ്ടായിരുന്നു. നമ്മളെ കണ്ട് കൂടെ പഠിച്ചതല്ലെങ്കിലും ഒരേ സുഹൃത്താണ്. കളിച്ച് വളർന്ന് ക്രിക്കറ്റിൻ്റെ ഇതിലായാലും ഫീൽഡായാലും സിനിമാ ഫീൽഡിലും നാടക രീതിയിൽ ഇവിടെ രംഗപ്രവാദം എല്ലാത്തിനും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാനെന്ന് വെച്ചാൽ പറയാൻ ഒരുപാടുണ്ട്. പറഞ്ഞ് വാക്കുകളൊന്നും കിട്ടുന്നില്ല അത്രയേ ഉള്ളൂ സംസാരിക്കാൻ. ഏതായാലും കുറച്ച് മുമ്പേ ഇവരൊക്കെ എന്നോട് നന്നായി സംസാരിച്ചതാണ്. പക്ഷെ ഇപ്പോൾ അവർ ഈ ക്യാമറ കണ്ടപ്പോഴത്തേക്കൊന്ന് ഭയന്നാണ്. രതീഷേ, ഈ പറയുന്ന അടുത്ത പടം വല്ലതും ആയോ? അടുത്ത ഞാനിപ്പോൾ ചെയ്തത് കെ മധുവിൻ്റെ അസോസിയേറ്റ് ചെയ്ത പടം ഡയൽ 100 എന്ന് പറഞ്ഞ സിനിമ. അത് ചെയ്തു. പിന്നെ ഹായ റിലീസ് ചെയ്തിരു കഴിഞ്ഞു റിലീസ് കഴിഞ്ഞായിരുന്നു. ഡയൽ 100 ഇപ്പോൾ ജനുവരി ലാസ്റ്റോടുകൂടി റിലീസാണ്. പിന്നെ ഒന്ന് വേറെ ഒന്ന് രണ്ട് സിനിമകളും ഇപ്പോൾ ഈ മാസം തുടങ്ങാനുണ്ട്. അങ്ങനെ അതിൻ്റെ അതിൻ്റെ ഇടയിലാണ് ഉത്സവം വന്നത്. പിന്നെ 16-ാം തീയതി മുതൽ സിനിമാക്കാരുടെ ക്രിക്കറ്റ് ലീഗ് തുടങ്ങുകയാണ്. ഞാനപ്പോൾ 15-ാം തീയതി ക്രിക്കറ്റ് കളിക്കാൻ. അദ്ദേഹം അത്യാവശ്യം ക്രിക്കറ്റ് കളിക്കുന്ന ഒരു താരം കൂടി കേട്ടോ. നീ പിന്നെ ഈ പറയുമ്പോൾ ആരുടെയൊക്കെ കളിച്ചിട്ടുണ്ട്? സിനിമാക്കാരുടെ ക്രിക്കറ്റ് ടീമിലുണ്ട് ഇപ്പോൾ. അപ്പോൾ 16-ാം തീയതി മുതൽ എറണാകുളത്ത് വെച്ചിട്ട് ക്രിക്കറ്റ് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ 15-ാം തീയതി പോവും. അതിനിടയ്ക്കാണ് ഉത്സവം വന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നേരത്തെ അനിലണ്ണം പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് ഒരു മേള വരുന്നത്. 5 ദിവസത്തെ ഉത്സവം, എന്താ പറയുക, നാടാകെ ഒരു ഉത്സവ പ്രതീതിയിലാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ 5 ദിവസവും എല്ലാവരും ഒരുപാട് ഇപ്പോൾ മേളകളുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് എത്തും. പിന്നെ മകരവിളക്ക് ദിവസം എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് കീഴ്ട്ട് വിശ്വനാഥൻ ആന നമ്മുടെ ശാസ്താവിൻ്റെ തിടമ്പേറ്റ എത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുടെ ഉത്സവമാണ് ഈ വർഷത്തത്. തീർച്ചയായിട്ടും എന്താ പറയുക, ഈ 5 ദിവസം ഇവിടെ എത്താൻ പറ്റിയതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപക്ഷേ രതീഷിനെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്ന സുരാജ് വഞ്ഞാറമൂടല്ലേ?
സുരാജേട്ടനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് കുറച്ച് സിനിമകൾ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സുരാജേട്ടൻ ഉൾപ്പെടെ. പിന്നെ നമ്മുടെ ഹരിച്ചേട്ടൻ പ്രൊഡക്ഷൻ കൊണ്ടുള്ള ഹരിച്ചേട്ടൻ്റെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഹരിച്ചേട്ടൻ നമ്മുടെ അടുത്തുണ്ട്. അതെ, പുള്ളി എന്റെ പഴയ ട്യൂട്ടോറിയൽ അധ്യാപകനൊക്കെയാണ്. പുള്ളി ഇപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സുരാജേട്ടനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് കുറച്ച് സിനിമാക്കാരുടെ അടുത്തേക്ക് എത്തിയത്, കുറച്ച് സിനിമകൾ ചെയ്തത്. സുരാജേട്ടൻ്റെ തന്നെ ഒരു 4-5 സിനിമകളും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഒരു നായക വേഷം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ശ്രീവല്ലഭൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ ഹെൽപ്പ് കൊണ്ടാണ് ഇന്നത്തെ ഈ ഇതുവരെ എത്തി നിൽക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഈ അവാർഡ് എന്താ പറയുക, എനിക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരു പ്രചോദനമായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയൊരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ എനിക്കൊരു പ്രോത്സാഹനമായിരിക്കും, പ്രചോദനമായിരിക്കും. തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് സന്തോഷം. സുരാജ് വഞ്ഞാറമ്മയുടെ ശേഷം വീണ്ടും ഉദിച്ചുയർന്നു വരുന്ന താരം കൂടിയാണ് രതീഷ് വഞ്ഞാറമ്മയുടെ. രതീഷ് വഞ്ഞാറമ്മയുടെ ഇപ്പോൾ എന്താ പുരസ്കാരത്തിൻ്റെ നിറവിൽ നിൽക്കുകയാണ്. ഏതായാലും രതീഷ് വഞ്ഞാറമ്മയോടും അതുപോലെ തന്നെ ഈ ആലന്തര ശ്രീധർമ്മ ക്ഷേത്രത്തിലെ ഉത്സവത്തിനും വിസ്മയ ന്യൂസിൻ്റെ വക എല്ലാ ഭാവങ്ങളും നേരുന്നു. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീജിത് മാരാർ സൈനിങ് ഓഫ്.